ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ച. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. أخذ بأيدينا قلت حيلتنا أعظنا أنظرنا أدركنا يا رحمة الله إني خائف وجل يا نعمة الله إني مفلس آني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ارحم الراحمين الملك الجبار يا الله من فضل كنت ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് ഇതിനോട് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട കടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ബായാർ സ്വലാത്തടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള ശ്രോതാക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാർ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഈ വൈകിയ സമയം സംസാരിക്കുന്നില്ല. വളരെ ശ്രേഷ്ഠമായ റമദാനിലെ റഹ്മത്തിൻ്റെ 10 ദിനങ്ങളെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച അവ്വലുഹു റഹ്മ, അതിൽപ്പെട്ട ബഹുമാനമുള്ള ഈ രാത്രിയിൽ വയനാട് സഖാഫി ഇതുവരെ സംസാരിച്ചു, മറ്റു പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. സുദീർഘമായി സംസാരിക്കാതെ ഈ ഉമ്മത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കാൻ
ഈ ഉമ്മത്തിന് അള്ളാഹു സമ്മാനമായി നൽകിയ തഖ്‌വ വർദ്ധിക്കാൻ എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയ പരിശുദ്ധ റമളാൻ ഷഹ്റു റമളാൻ എന്ന് ഖുർആൻ വളരെ ബഹുമാനത്തോടെ ഈ മാസത്തെ നമുക്ക് വിവരിച്ച് ഖുർആൻ ഇറങ്ങിയ ബഹുമാനവും പറഞ്ഞു. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പ് പറയാൻ വിശ്വാസി ജനങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞ് ഇത് ഷഹ്റു തൗബത്തി വന്നതും ഇത് തൗബയുടെ മാസമാണ്, ഖേദിച്ചു മടങ്ങാനുള്ള മാസമാണ്, ജീവിതത്തിൽ പൈശാചിക പ്രേരണയിലും അല്ലാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് നാം, അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി അതെല്ലാം കരഞ്ഞു പറഞ്ഞ് അള്ളാഹുവിലേക്ക് ഖാലിസായ നിലക്ക് തൗബ ചെയ്താൽ ഖുർആൻ അറിയിച്ചതുപോലെ യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, ഖാലിസായ തൗബ, നിഷ്കളങ്കമായ തൗബ, അത് അള്ളാഹുവിലേക്ക് കൽബ് തിരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മനസ്സ് വേദനിച്ച് അത്തൗബത്തു അന്നതം, തൗബ എന്ന് പറഞ്ഞാൽ മനസ്സ് സങ്കടപ്പെടലാണ്, മനസ്സ് വിഷമിക്കലാണ്, വേദനിക്കലാണ്. അതൊക്കെ പറഞ്ഞതുപോലെ ഉതുലുബു മതാബം ബിന്നദാമതി മുഖലിഅ വബി അസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല വബറാഅതി മിൻ കുല്ലി ഹഖിൽ ആദമി വലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മില. അല്ലാ അല്ലാ, ജീവിതത്തിൽ ധാരാളം തെറ്റ് സംഭവിച്ചു, റബ്ബാകുന്ന നീ എനിക്ക് മാപ്പാക്കണമെന്ന് നൽകി, തെറ്റുകളിൽ നിന്ന് വഴിമാറി ഇനി തെറ്റ് ചെയ്യില്ല എന്ന് കൽബിൽ അസ്മ് ചെയ്ത് ഉറപ്പിച്ച് ഹക്കടപാടുകൾ പൊരുത്തപ്പെടിച്ച് ഒരു അടിമ അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ചാൽ ഖുർആൻ പറയുന്നു ഇന്നഹു കാന ഗഫാറ, അവൻ ധാരാളം പുറത്തു കൊടുക്കുന്ന റബ്ബാണ്. ആ റബ്ബിന്റെ റഹ്മത്തും അഫ്വും എല്ലാം നമുക്ക് സമ്പാദിക്കാൻ കഴിയണം ഈ മാസത്തിൽ. വിശ്വാസികളിൽ നിന്ന്, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന്, ഖാലിഖായ ഉടമയായ റബ്ബിന് തൃപ്തിയുള്ള നാല് കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഷഹാദത്തു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് വർദ്ധിപ്പിച്ചു പറയുക, അതുപോലെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അതുപോലെ സ്വർഗം ആവശ്യപ്പെടുക, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുക. ഈ നാല് വിഷയവും കൂടെ ഉൾപ്പെട്ട ഷഹാദത്തിന്റെ ദിക്ര ദുആ ആണ് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും തറാവീഹ് ഉൾപ്പെടെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കിടയിലും മറ്റുള്ള റമദാനിലെ മുഴുവൻ സമയങ്ങളിലും വിശ്വാസികൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അത് ധാരാളം ചൊല്ലാൻ നാം സമയം കാണുകയും ഇത് വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും മിസ്കാളിൻ്റെയും മെസ്സേജിൻ്റെയും ദുരുപയോഗങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും, സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിൻ്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് അത്തരം ഹറാമായ വിഷയങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ, നിർത്തൽ ചെയ്യാൻ വിശ്വാസി സമൂഹം തയ്യാറാകുകയും റമദാനിൽ നേടിയെടുക്കുന്ന ആത്മീയത അത് മരണം വരെ നിലനിർത്താൻ സന്നദ്ധരാവുകയും വ്യാപകമായി അഫ്ളുൽ അൽമി അൽമുൽ ഹാൽ എന്ന നിലക്ക് ഞാൻ പറയാണ്, മുസ്ലിം ചെറുപ്പക്കാർ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ അവരുടെ മുടിയുടെ കട്ടിങ്ങിന്റെ കോലം മുൻവശം പൊക്കിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ട് രണ്ടും മൂന്നും വയസ്സുള്ള ആൺകുട്ടികൾ അവരെ
ഇന്നത്തെ പരിഷ്കാരികളായ മുസ്ലിം യുവതികൾ മാതാക്കൾ അവരുടെ മക്കളെ ഈ രൂപേണ മുടികെട്ട് ചെയ്യിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന പ്രവണത നാടുനീളെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ചെറുപ്പക്കാരുടെ മുടിയുടെ കോലവും അത് അള്ളാഹു ലഅനത്ത് ചെയ്ത വിഷയമാണ്. അത് മുസ്ലിമിന് പറ്റിയ കോലമല്ല, അത് ഈമാനുള്ളവർക്ക് ചേർന്നതല്ല, അത് തങ്ങളുടെ സ്നേഹികൾക്ക് പറ്റില്ല എന്നതിൻ്റെ ഗൗരവം അറിയിച്ചുകൊണ്ട് ഞാൻ ധാരാളം എൻ്റെ വോയിസ് ശ്രദ്ധിക്കുന്ന മുസ്ലിം സഹോദരിമാരുണ്ട്. റമദാനെ സാക്ഷ്യപ്പെടുത്തി ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ലൈലത്തുൽ ഖദ്ർ ഉൾപ്പെട്ട ബദരീങ്ങളുടെ ബഹുമാനം ഉൾപ്പെട്ട ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? എന്നാൽ ഒരൊറ്റ മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. അത്തരക്കാരെ അല്ലാഹു ലഅനത്ത് ചെയ്തു കഴിഞ്ഞു, മലായികത്ത് ലഅനത്ത് ചെയ്തു കഴിഞ്ഞു, സ്വാലിഹീങ്ങൾ മുഴുവനും അവരെ ലഅനത്ത് ചെയ്തു കഴിഞ്ഞു. ഇത്രയും ശാപമേൽക്കേണ്ടി വന്ന നിനക്ക് എവിടെ നിന്ന് സമാധാനം കിട്ടാനാണ്? എങ്ങനെ കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടാനാണ്? എങ്ങനെ അള്ളാഹു നിന്നെ തൃപ്തിപ്പെടാനാണ്? അതുകൊണ്ട് ബോഡി ഷേപ്പ് പർദ്ദയും ടൈറ്റ് ബിറ്റ് ബുർഖയും ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ച് അള്ള പൊരുത്തപ്പെടാത്ത നിനക്ക് വീട്ടിൽ നിന്ന് പരിശുദ്ധ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് ഇറങ്ങി നടക്കുന്ന പ്രവണത മുസ്ലിം സഹോദരിമാർ നിർത്തൽ ചെയ്യണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. സമയം വൈകിയത് കൊണ്ട് നീട്ടിപ്പറയാതെ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം ഈ വരുന്ന റമദാൻ 21-ാം രാവിനാണ്. ബായാറ് സ്വലാത്ത് റമദാൻ 23-ാം രാവിനാണെന്നും മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാ അല്പം ദിക്ർ അല്പം സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ മജ്‌ലിസ് ദുആ ചെയ്ത് പൂർത്തിയാക്കുന്നു. ഈ മഹത്തായ സ്ഥാപനവുമായി ഇവിടെ നടക്കുന്ന പരിപാടിയുമായി സംഘാടകരുമായി നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എല്ലാ പുരുഷന്മാരും ഇങ്ങോട്ട് അടുത്ത് എഴുന്നേറ്റ് വന്നാൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين കൂട്ടത്തിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധ ഇസ്ലാം ഇന്ന ദീന അല്ലാഹുൽ ഇസ്ലാം അല്ലാഹു ഇങ്കൽ സ്വീകാര്യതയുള്ള പവിത്ര മതം അത് ദീനുൽ ഇസ്ലാമാണ്. ഏതാണ് ദീനുൽ ഇസ്ലാം? ഏതാണ് ഇസ്ലാം ദീൻ? അത് ഖുർആൻ അവതരിച്ച റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളാണ് നമ്മോട് പറയുന്നത്. ഖാൽ മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. ആ ആശയം മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് മഹത്തുക്കളായ ഇമ്മത്തുകളിലൂടെ അങ്ങനെ പരമ്പര പരമ്പരയായി കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ ആരിഫീങ്ങൾ മുത്തഖീങ്ങളായ ഉലമാക്കൾ സയ്യിദന്മാർ അവരിലൂടെ നമ്മളിലേക്ക് കൈമാറി കിട്ടിയ പവിത്ര മതം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്.
ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള കക്ഷികൾ, ഞങ്ങൾ മുജാഹിദാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, തബ്ലീ ജമാഅത്താണ്, സലഫിയാണ്. ഇനി ആര് ഏത് പുതിയ പേരിൽ ഇറങ്ങി വന്നാലും പരിശുദ്ധ ഖുർആന്റെ അഡ്രസ്സിൽ തൗഹീദിന്റെ പ്രഖ്യാപനവുമായി വല്ല പുത്തൻവാദികളും പൂർവകാല മഹത്തുക്കൾ, പൂർവീകർ നമ്മിലേക്ക് കൈമാറിയ ആശയാദർശങ്ങൾ അത് തെറ്റാണെന്നും കുഫ്റാണെന്നും നരകത്തിലാണെന്നും പറഞ്ഞ് നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ, നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്താൻ നമ്മെ സമീപിച്ചു കഴിഞ്ഞാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്തരക്കാരെ വയ്യാക്കും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, വയ്യാഹും അവരെ നിങ്ങളെ സൂക്ഷിക്കണം. ലാ യുദല്ലൂനക്കും, നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടരുത്. വലാ യഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്നയിൽ കൊടുക്കാതെ സുന്നി ആശയത്തിൽ അടിയുറച്ചു നിൽക്കാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു ബിദഅത്തിന്റെ കക്ഷികളിലും അകപ്പെടാതെ ഈമാനോടുകൂടെ, തഖ്വയോടെ, വറഅയോടുകൂടെ ചെറിയ കാല ആയുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ റമദാനിലെ മഹനീയ രാത്രിയിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബ്. അവിടത്തോടുള്ള അഷ്ബ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം റഹ്മാൻ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ.
സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും പരിശുദ്ധ റമദാനിന്റെ വിശുദ്ധ ഖുർആന്റെ ലൈലത്തുൽ ഖദറിന്റെ അസ്ഹാബുൽ ബദറിന്റെ പ്രത്യേകിച്ച് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ ബഹുമാനം കൊണ്ട് സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ അജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റിത്തരണം അല്ലാഹ്, തഖ്വ ഏറ്റിത്തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഈ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, അഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പൊറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച ഈ മഹനീയ സദസ്സിലും വന്നെത്തിയ സഹായികളായ സ്നേഹികളായ ദ്വാരക്കാൻ ഏൽപ്പിച്ച ബായാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ഇന്നും ധാരാളം ആംബുലൻസുകളിൽ സാധുവായ ഞാൻ കയറിയിട്ടുണ്ട്. അത്യാസന്ന നിലയിലുള്ള നൂറുകണക്കിന് ക്യാൻസർ രോഗികൾ, ആയിരക്കണക്കിന് ആളുകൾ ഇന്നും വന്ന് സങ്കടപ്പെട്ടവരിലുണ്ട്. ഈ മഹത്തായ സദസ്സിലും നിരവധി പ്രയാസങ്ങളാൽ വന്നെത്തിയവരുണ്ട്. അർഹമുർ റാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കാലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്ന്
പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാനേ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണമല്ലോ. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണമല്ലോ. അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണമല്ലോ. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണമല്ലോ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയർ ആക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു? ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണമല്ലോ. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണമല്ലോ. അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ. കിഡ്നിയുടെ തകരാറ് മാറ്റണമല്ലോ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണമല്ലോ. അലർജി സുഖപ്പെടുത്തണമല്ലോ. ആസ്മ സുഖപ്പെടുത്തണമല്ലോ. ശ്വാസമുട്ട് സുഖപ്പെടുത്തണമല്ലോ. ഇന്ന് ആംബുലൻസിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു 10-30 വയസ്സുകാരൻ, അയാൾ വന്നിട്ട് ഇരിക്കുകയാണ് ആംബുലൻസിൽ. എന്നോട് വന്നിട്ട് പറഞ്ഞു, രാപ്പകലില്ലാതെ ഇരുത്തമാണ്, ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഉറങ്ങാറ്. ഓക്സിജൻ ഇട്ടിട്ടുണ്ട്, ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് കിടന്നാൽ അദ്ദേഹത്തിന് ശ്വാസത്തിന് തിക്ക് വരും. ശ്വാസത്തിന് തിക്ക് വന്നാകെ ശരീരം വറഞ്ഞു പടച്ചിൽ വരും. അപ്പൊ ഇരുന്നു കൊണ്ടാണ് ഇത്രയും കാലം ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ. ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാഹ്. ചെന്നിക്കുത്ത് സുഖപ്പെടുത്തണം അല്ലാഹ്. മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് ഗർഭപാത്രത്തിലടക്കം മുഴകളും കുമിളുകളും വന്ന സഹോദരിമാർ, ഗർഭപാത്രം താഴ്ന്നവർ, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞവർ, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർ, കൈകാലുകളടക്കം മാറ്റിവെക്കാൻ, മുറിച്ചു മാറ്റാൻ പറഞ്ഞവർ, മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർ, അർഹമുർ റാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ അവയവങ്ങൾ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, മുറിച്ചു മാറ്റാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ. വായിലും കവിളിലും നാവിലൊക്കെ മുറിവുകളും പുണ്ണുകളും വയറ്റിലും പുണ്ണു വന്ന് പൈൽസിന്റെ അർശസിന്റെ അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീരുകെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണ്ണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ മെഡിസിൻ ഫലിക്കാതെ നിസ്കരിക്കാനും വുളു എടുക്കാനും നടക്കാനും സങ്കടം പറഞ്ഞവർ, ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ടു വേദന, കൈകാൽ കടച്ചിൽ, ഊര വേദന, പുറം വേദന അടക്കം റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിശുദ്ധ റമളാന്റെ പോരിശ കൊണ്ട് ഈ മജ്‌ലിസ് കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. മഞ്ഞപ്പിത്തവും പകർച്ചവ്യാധി പനികളും വാതരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും വൈറസ് രോഗങ്ങൾ ഉൾപ്പെടെ ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്. ഹൈബാകാദ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ
ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസിന് കൊടുത്തിട്ട് ബിസിനസ് തകർന്നിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹത്ത് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. പരിശുദ്ധ റമദാനിലെ മഹനീയ രാത്രിയിൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ വസീലയാക്കി അല്ലാ നിന്നോട് ഞങ്ങൾ പറയുന്നു, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പോപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരു അപകടത്തിലും പെടുത്തല്ല റബ്ബെ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണമല്ലോ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലോ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബെ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാത്തവർക്ക് നീ ബോധം നൽകണം റഹ്മാന്. കല്യാണം കഴിഞ്ഞ് ഭാര്യമാരുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കളല്ലാതെ സങ്കടപ്പെടുന്ന എത്ര സഹോദരീ സഹോദരന്മാരാണ്. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം റബ്ബെ. ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നൽകി റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും നൽകിയ മുഴുവത്തിലും ബറക്കത്തേറ്റി തരണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സകല സിഹറും ഞങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് അഹലുകാരിൽ നിന്ന് മജ്ലിസുകളിൽ നിന്ന് നീ നൽകിയതിൽ നിന്ന് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. ഐന് നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹലാക്കാക്കണം റബ്ബെ. സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. ഞങ്ങളിൽ ഒരാളെയും ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തിയ സകല പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അർഹമുർറഹീമായ അല്ലാ ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അഇമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഇത് ഞങ്ങൾ അവസാനത്തെ റമദാനാക്കല്ല അല്ലാ.
ധാരാളം റമദാനുകൾ ആഖിറം സമ്പാദിക്കുന്ന നിലക്ക് സ്വീകരിക്കാൻ പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഒരുപാട് കാലം ദീനിന്റെ ഖിദ്മയിൽ ഞങ്ങൾക്ക് തൗഫീഖ് ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുള്ളിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കി. ഞങ്ങൾ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പാതിരാത്രിയിലെ റമദാനിലെ മഹനീയ മജ്ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഗൾഫ് നാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പരിഹരിച്ച് അവിടെ ബർക്കത്തിലും റാഹത്തിലും പ്രവാസികളായ ഞങ്ങളെ സ്നേഹികൾക്കും സന്തോഷം നൽകണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ആർക്കും വിഷമം തോന്നരുത്. ഞാൻ ഈ പരിപാടിക്ക് തന്നെ വരാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരുപാട് പ്രാവശ്യം ഡ്രൈവർ ഇവർക്ക് സംഘാടകരുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടും അവരെ നിർബന്ധം കൊണ്ട് കയറി പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇന്ന് വന്നത്. ആരും വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇങ്ങോട്ട് മന്ത്രിക്കാൻ കാണിക്കണ്ട. ഈ മുത്തപ്പറക്കായ സദസ്സിൽ വെച്ച വെള്ളം തന്നെ അസറുള്ള വെള്ളമാണ്. എനിക്ക് ധൃതിയായിട്ട് പോകാനുള്ളതുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടെയുള്ള ഏതെങ്കിലും ഉസ്താവുമാരുടെ കയ്യിൽ പരമാവധി സ്വതക്ക കൊടുത്ത് അവസാനം തങ്ങളുടെ കയ്യിൽ എല്ലാവരും സ്വതക്ക ഉണ്ടെന്ന് കൊടുത്ത്